ഭർത്താവ് കൊടുക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമമാണ് മഹർ കൊടുക്കുക എന്നുള്ളത്. ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹർ. അത് അവളുടെ അവകാശമാണ്. ഇസ്ലാം നിയമപ്രകാരം വിവാഹിതരാവണമെന്നുണ്ടെങ്കിൽ മഹർ നിർബന്ധമാണ്. മഹർ കൊടുക്കുന്നതിലൂടെയാണ് അവർ തമ്മിൽ വിവാഹിതരാകുന്നത്. ഒരു സ്ത്രീയെ തൊടണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മഹർ അനുവദനീയമാണ്. അത് ഏത് വിധേനയുമാകാം. അവൾ ഏതിലാണോ തൃപ്തിപ്പെടുന്നത് അതാണ് മഹർ നൽകേണ്ടത്. ഇത് നാം കൊടുക്കുന്നത് സമ്മാനമോ ഒന്നും ഗിഫ്റ്റോ ഒന്നുമല്ലല്ലോ, അവളുടെ അവകാശമല്ലേ. അത് അവൾ ഏതാണോ തൃപ്തിയാകുന്നത് അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് അവൾക്കൊരു മഹർ വാങ്ങുന്നതാണ് ഒരു ആണത്വം എന്ന് പറയുന്നത്. അല്ലാതെ വിവാഹ സമയമെത്തുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും യാചിച്ചുകൊണ്ട് പണം വാങ്ങി അവൾക്ക് മഹർ അണിയുന്നത് ഒരു ആണത്വം എന്ന് പറയില്ലല്ലോ. അവന് കഴിവുണ്ടെങ്കിൽ മഹർ കൊടുക്കട്ടെ, ചെലവിന് കൊടുക്കട്ടെ, എന്നാൽ അവന് വിവാഹം കഴിച്ചോട്ടെ എന്നാണല്ലോ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കടമകളിൽ നാലാമതായിട്ട് പറയാനുള്ളത് വിഹിതം നൽകുക. രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് വിഹിതം നൽകുക. വിഹിതം നൽകേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ഒരു ഭാര്യയുടെ കൂടെ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റു ഭാര്യയുടെ കൂടെ കഴിയണമെന്ന് ഇസ്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? അതിൽ വല്ല മാറ്റവും സംഭവിക്കുകയാണെങ്കിൽ പടച്ചറബ് കാണുന്നുണ്ടല്ലോ, അതിന് തക്കതായ ശിക്ഷ പടച്ചറബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നതാണ്. അത് അവൾക്ക് ചെലവ് കൊടുക്കുന്നതിലായാലും കിടപ്പറയിലായാലും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണെങ്കിലും വീട്, സ്ഥല സൗകര്യം, താമസ സ്ഥലം, വസ്ത്രം എന്നിവയെല്ലാം തുല്യത പാലിക്കണം. അങ്ങനെ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതൊക്കെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ. ഇനി മുതൽ നമുക്ക് ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടമകളെക്കുറിച്ച് പറയാം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.